എന്നിട്ട് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അല്ലാഹു അവനല്ലാതെ ആരാധനക്കർഹനായവനില്ല തന്നെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ മറ്റാരുമില്ല ആരാധനക്കർഹനായവൻ ലഹുൽ അസ്മാഉൽ ഹുസ്ന ഏറ്റവും നല്ല മനോഹരമായ ഇസ്മുകൾ അല്ലാഹുവിന് അല്ലാഹുവിന് അർഹതപ്പെട്ടതാണ് അല്ലാഹുവിനെ ഏറ്റവും നല്ല നാമങ്ങൾ കൊണ്ടാണ് വിളിക്കേണ്ടത് അതിൽ 99 നാമങ്ങൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു പരിശുദ്ധ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 99 നബി ഞങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ലില്ലാഹി تسعة وتسعين اسما مئة إلا واحدة من أحصاها دخل الجنة الله من تنوت ونبد فيرغلوند مئة إلا واحدة نور مينس ون نور 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 من أحصاها آرنجل مد كرتيا ماي پڑيكو غيوم من حفظها نلا من پڑاك نلا മൻ അഹ്സാഹ അത് കൃത്യമായി മനപ്പാടമാക്കുകയും അതിൻ്റെ അർത്ഥമനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ ദഖലൽ ജന്ന അവർക്ക് സ്വർഗമുറപ്പാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്മു മാത്രം പഠിച്ചു വെച്ചു പക്ഷെ എല്ലാം വേണ്ടാത്തരം ചെയ്യുന്നുണ്ട് സ്വർഗം ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുമോ ഇല്ല അതുകൊണ്ടാണ് മൻ അഹ്സാഹ ആ 99 ഹിഫ്ദ് ചെയ്യുക മാത്രമല്ല ജീവിതത്തിൽ കഴിയുന്ന പരമാവധി കഴിവിൻ്റെ പരമാവധി ഇത് കൊണ്ടു നടക്കുകയും ചെയ്താൽ അള്ളാഹു റഹ്മാനാണ് അപ്പോൾ റഹ്മത്തിൻ്റെ അംശം നമ്മുടെ ജീവിതത്തിൽ വേണം അള്ളാഹു ലത്തീഫാണ് വാത്സല്യം നമുക്ക് വേണം അങ്ങനെയുണ്ടല്ലോ അള്ളാഹു ജബ്ബാറാണ് പരമാധികാരിയാണ് അതുകൊണ്ട് നമ്മൾ ആ പരമാധികാരത്തിൻ്റെ കളി കളിക്കരുത് അതവിടെ മനസ്സിലാക്കാനുള്ളത് അങ്ങനെയാണ് അങ്ങനെ നോക്കി അള്ളാഹുവിൻ്റെ ഇസ്മുമായി നോക്കുമ്പോൾ നമുക്ക് എന്തൊരു പാഠം അതിൽ നിന്ന് കിട്ടാനുണ്ട് അങ്ങനെ ജീവിക്കുന്ന ആളുകൾ അത് അവർക്കാണ് മൻ അഹ്സാഹ എന്ന് പറഞ്ഞ ആശയത്തിൻ്റെ അതിൻ്റെ ആ വാക്കിൻ്റെ ഉദ്ദേശം അതാണെന്ന് മഹാന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ദഖലൽ ജന്ന അവർക്ക് സ്വർഗമുണ്ട് അള്ളാഹു തആല അള്ളാഹുവിൻ്റെ ഇസ്മിനെ കുറിച്ച് പറഞ്ഞു വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദുഊഹു ബിഹാ സൂറത്തുൽ അഅ്റാഫ് അള്ളാഹുവിന് വളരെ മനോഹരമായ ഇസ്മുകളുണ്ട് ഫദുഊഹു ബിഹാ നിങ്ങൾ ആ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ടാണ് അള്ളാഹുവിനെ വിളിക്കേണ്ടത് യാ റഹ്മാൻ കാരുണ്യവാനേ ഇർഹംനാ ഞങ്ങളോട് റഹ്മത്ത് ചെയ്യണേ യാ ഷാഫി ശിഫ നൽകുന്നവനെ ഇശ്വിനാ ഞങ്ങൾക്ക് ശിഫ തരണേ അങ്ങനെ ചോദിക്കേണ്ടത് അള്ളാഹുവിന്റെ ഇസ്മുകളാണ് നിങ്ങൾ വിളിച്ചുകൊണ്ട് ദുആയിരക്കണം അള്ളാഹുവിനെ നിങ്ങൾ കാരുണ്യവാനെന്നോ അള്ളാഹു എന്നോ വിളിച്ചോളൂ അള്ളാഹുമ്മ എന്ന് പറഞ്ഞാൽ യാ അല്ലാ അള്ളാഹുവേ എന്ന് പറയുന്നൊരു പ്രയോഗമാണ് അള്ളാഹുമ്മ എന്ന് പറഞ്ഞാൽ അള്ളാഹുമ്മ എന്ന് പറഞ്ഞാൽ യാ അല്ലാ എന്ന് അതിനർത്ഥം അള്ളാഹുവേ ദ്വാരക്കുമ്പോഴേക്ക് അള്ളാഹുമ്മ എന്നല്ല പറഞ്ഞ് ദ്വാരക്ക അതിനർത്ഥം യാ അല്ലാ എന്നാണ് പക്ഷെ ബാക്കി വാക്കുകൾക്കൊന്നും അങ്ങനെ പറയില്ല യാ റഹ്മാൻ യാ റഹീം അങ്ങനെ തന്നെ വിളിക്കണം അയ്യമ്മാ തദുഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന എല്ലാ നന്മയായ വാക്കുകളും പേരുകളും അള്ളാഹുവിൻ അർഹതപ്പെട്ടതാണ് ഹുസ്ന അഹ്സൻ എന്നതിൻ്റെ ജമ്മായിട്ടാണ് വരുന്നത് ഹുസ്ന എല്ലാ ഏറ്റവും നല്ല പേരുകൾ അത് അള്ളാഹുവിന് അർഹതപ്പെട്ടതാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വലഹുൽ അസ്മാഉൽ ഹുസ്ന സൂറത്തു തോഹയിൽ ഇങ്ങനെ പറഞ്ഞു നേരത്തെ ഓതി സൂറത്ത് ഇസ്റാ അതിന് മുമ്പ് സൂറത്തുൽ അഅ്റാഫ് സൂറത്തുൽ ഹശ്റിൽ ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ المصور له الاسماء الحسنى അള്ളാഹുവിന്റെ ഏറ്റവും നല്ല പേരുകൾ എല്ലാ നല്ലതും അള്ളാഹുവിന് അർഹതപ്പെട്ടതാണ് പക്ഷെ നമുക്ക് ഉണ്ടാക്കി പറയാൻ പറ്റൂല എന്നാ വാരിദായതേ അള്ളാഹുവിനെ പറ്റി പറയാൻ പാടുള്ളൂ നമുക്കൊരു പേരുണ്ടാക്കാൻ പറ്റൂല എന്നാ ഇപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഇത് ഇപ്പോ അഹമ്മദ് ദീദാത്ത് ഇർഹമഹുല്ലാ അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ ഒരുപാട് കാലങ്ങൾ ദഅവത്ത് തുടങ്ങിവെക്കുകയും ധീരമായി ആ വഴിയിൽ നടക്കുകയും ചെയ്ത വലിയൊരു പ്രഗത്ഭനായിരുന്നുവല്ലോ ഷെയ്ഖ് അഹമ്മദ് ദീദാത്ത് അദ്ദേഹം ഒരു ഡിബേറ്റ് നടത്തിയപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്
അള്ളാഹുവിന്റെ 99 നാമങ്ങൾ, ഈ 99 എന്ന് പറഞ്ഞത് തന്നെ അത് തന്നെ ഒരു മഹാത്ഭുതമാണല്ലോ. നിങ്ങൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നല്ല കാര്യങ്ങൾ പറയും, ഒരാളെ കുറിച്ച് നല്ല വിശേഷണങ്ങൾ കൊടുക്കുക, 99 പറയാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? ഒരാളങ്ങ് എന്ന് പറഞ്ഞു നോക്കി, നല്ല ആളാണ്, അൽഹുസ്നയായ ഏറ്റവും നല്ല അർത്ഥങ്ങൾ വരുന്ന വാക്കുകൾ വെച്ചിട്ട് എത്രണ്ണം പറയാൻ പറ്റും? ആവർത്തനമില്ലാതെ പറയാൻ കഴിയില്ല, മനുഷ്യനുണ്ടാക്കാൻ കഴിയില്ല. എന്നത് അള്ളാഹു അള്ളാഹുവിനെ പഠിപ്പിച്ചെന്നതാണിത്, അള്ളാഹു അള്ളാഹുവിന്റെ കലാമിൽ പഠിപ്പിച്ചതാ. 99 ഉണ്ടാക്കുക, 99 35 കഴിയും നമ്മളെ കൊണ്ട്. ആലോചിച്ച് നോക്കി, പിന്നെ പറഞ്ഞു തന്നെ പറയും, പിന്നെ അതന്നെ ആയിരിക്കും പിന്നെയും വരെ. അപ്പൊ അതിനെപ്പോ നേരത്തെ പറഞ്ഞെന്ന് പറയേണ്ടി വരും. ഇത് ആവർത്തന വിരസതയില്ലാതെ 99. എന്നാ 99 മുൻഹസിറാണോ? അള്ളാഹു 99 പേരുള്ളൂ, 100 101 500 പേരില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ്. അള്ളാഹുവിന് ഒരുപാട് പേരുണ്ട്, എണ്ണം നമുക്കറിയാത്ത. അതുകൊണ്ടാണ് നബി ഞങ്ങൾ ഒരു ഹദീസ് പഠിപ്പിച്ചത്. നിങ്ങൾക്ക് പോലെ സങ്കടോ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഹദീസ്, ഈ ദുആയാണ് ദുആയിരക്കേണ്ടത് എന്നും ഞങ്ങൾ പഠിപ്പിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക നാസിയതി ബിയദിക മാളിൻ ഫീ ഹുക്മുക അദലുൻ ഫീ ഖളാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫീ കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക أو استأثرت به في علم الغيب عندك أن تجعل القرآن العظيم ربيع قلبي ونور صدري وجلاء حزني وذهاب همي. إذا دعاء رنال تنشن بغرم الله وده سندوشا قندو وندو درو نال أين ما رنال هذا تنشن كمك إندا إلن غلف لوغت برواس لوغت إندا إلن داو لأ دنجلو كيت تنشن لا تورارا. ഇത് ഭയങ്കര അത്ഭുതകരമായ ഒരു ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു ദുആയാണിത്. അല്ലാഹുമ്മ അൻത റബ്ബി അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക എന്ന് ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക നാസിയതി ബിയദിക മാളിൻ ഫീ ഹുക്മുക അദലുൻ في قلاؤك اسالك بكل اسم هو لك سميت به نفسك او انزلته في كتابك او علمته احدا من خلقك او استاثرت به في علم الغيب عندك ان تجعل القرآن العظيم ربيع قلبي ونور صدري وجلاء حزني وذهاب همي. ചെറിയ വലിയ ദുആയാണ്, അങ്ങനെ പഠിച്ചാൽ ഇൻഷാല്ലാ ഡ്രൈവിംഗ് ടെസ്റ്റിന് റിട്ടേൺ ഒക്കെ പഠിച്ചല്ലോ എല്ലാവരും അല്ലേ? അതൊക്കെ ഇപ്പോൾ മനസ്സിലായിട്ട പലതും കാണാൻ പഠിക്കുന്നല്ലേ, ആരോ മാർക്ക് ഇങ്ങോട്ട് ഇട്ടത് അതിൻ്റെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് ആവശ്യം വന്ന് നമ്മൾ പഠിക്കണില്ലേ, ഇൻഷാല്ലാ ഭയങ്കര കൂലിയാണ്. അപ്പൊ ഒന്ന് ചൊല്ലി പഠിച്ചാൽ രണ്ടോട്ടം ചൊല്ലിയാ കിട്ടൂ ഇൻഷാല്ലാ. അവിടെ പറയുന്നത് ആ ഒരു ദിക്റിൽ അള്ളാഹുവിന്റെ ഇസ്മുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. 99 അല്ലയോ എന്നതിന്റെ മറുപടി ആ ദിക്റിലുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക, അള്ളാഹുവേ നിന്റെ നാമങ്ങളായ എല്ലാ നാമങ്ങളും വെച്ച് ഞാൻ ചോദിക്കുകയാണ്. ഏതാണ് നാമങ്ങൾ? സമ്മൈത ബിഹി നഫ്സക, അത് നീ നിനക്ക് തന്നെ പേര് വെച്ചത്, നീ നിന്നെ വിളിച്ച പേരുകൾ, എനിക്ക് മുഴുവൻ അറിയില്ല, നീ നിനക്ക് വിളിച്ച പേരുകൾ അതെല്ലാം വെച്ച് ഞാൻ ചോദിക്കട്ടെ റബ്ബേ. ഔ അൻസൽതഹു ഫീ കിതാബിക, അല്ലെങ്കിൽ നിന്റെ കിതാബുകൾ, തൗറാത്തിലും ഇഞ്ചീലിലും സബൂറിലും ഫുർഖാനിൽ അദീമിലും, ഈ കിതാബുകളിൽ നീ ഇറക്കി വെച്ചിട്ടുള്ള നിന്റെ നാമങ്ങൾ ഒന്നും എനിക്ക് മുഴുവൻ അറിയില്ല റബ്ബേ. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക, അതല്ലെങ്കിൽ നിന്റെ കിതാബിലൊന്നും നീ പറഞ്ഞില്ല, നിന്റെ സൃഷ്ടികളിൽ ഔലിയാക്കന്മാർ അമ്പിയാക്കന്മാർ സ്വാലിഹീങ്ങൾ അവർക്ക് നീ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും, അവർക്ക് നീ അറിയിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും, ആ പേരുകൾ വെച്ച് ഞാൻ ചോദിക്കുകയാണ്. എന്നിട്ടും തീർന്നില്ല, അവിസ്തഅസറത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക, ആരോടും പറഞ്ഞു കൊടുക്കാതെ ഗൈബിയായ ലോകത്ത് നീയായിട്ട് മാത്രം അറിയുന്ന നിന്റെ ഇസ്മുകൾ അതെല്ലാം വെച്ച് ഞാൻ ചോദിക്കുകയാണ്. അന്ത ജഅലൽ ഖുർആനൽ അദീമ റബീഅ ഖൽബി, ഈ വിശുദ്ധ ഖുർആൻ എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കി തരണേ റബ്ബേ. വനൂറ സുദരി, എന്റെ ഹൃദയത്തിന് വെളിച്ചമാക്കി തരണേ. വജല അഹുസിനി, എന്റെ സങ്കടം നീങ്ങിപ്പോകാൻ നിമിത്തമാക്കി തരണേ. വദഹാബ ഹമ്മി, എന്റെ ടെൻഷൻ ഇല്ലാതെയാവാൻ ഈ ഖുർആൻ നിമിത്തമാക്കി തരണേ.
അപ്പൊ ഖുർആൻ എടുത്ത് ഓതണമെന്ന് മനസ്സിലായി എൻ്റെ അപ്പം. അല്ലേ, സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ കലാമിനെ വെച്ചിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അള്ളാഹുവിൻ്റെ എല്ലാ ഇസ്മുകളും അള്ളാഹുവെ നീ പഠിപ്പിച്ചത്, നീ ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുത്തത്, നീ പഠിപ്പിച്ചു കൊടുക്കാത്തത്, നീ ഇറക്കിത്തന്നത്, നിന്റെ കിതാബിൽ നീ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ അള്ളാഹുവിന് ഇസ്മുകളുണ്ട്. നമുക്ക് വിശുദ്ധ ഖുർആനിൽ വന്ന ഇസ്മുകളാണ് 99 അള്ളാഹുവിന്റെ ഇസ്മുകൾ. ഇതല്ലാത്ത എത്രയോ ഇസ്മു. അതുകൊണ്ടാണ് അയ്യമ്മാ തദുഉ, നിങ്ങൾ എങ്ങനെയൊക്കെ വിളിച്ചാലും ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, എല്ലാ നല്ല പേരുകളും അർഹിക്കുന്നത് ആർക്കാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവാണ് അത് അർഹിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹഷ് സൂറത്തുൽ ഇസ്രായിൽ പറയുന്നു. അയ്യമ്മാ തദുഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന.